ഇൻഫോ ട്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പുതുതായിട്ട് ലഭിച്ചിരിക്കുന്ന എ ടി എം കാഡ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എ ടി എം കൗണ്ടറ് വിസിറ്റ് ചെയ്തുകൊണ്ട് ആക്റ്റീവ് ചെയ്യാം അതേപോലെ പുതിയ പിൻ നമ്പർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എസ് എം എസിലൂടെ പിൻ നമ്പർ ആക്റ്റീവ് ചെയ്യാം അതേപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനത്തിലൂടെ നമ്പർ ആക്ടീവ് ചെയ്യാം ജനറേറ്റ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഈ പേജ് കൂടി തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണേൽ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷന് കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കില്ലേല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവാം അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വീട്ടിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എസ് ബി ഐയുടെ എ ടി എം കൗണ്ടറിലേക്ക് പോകുക അതിനുശേഷം നിങ്ങളുടെ എ ടി എം കാർഡ് മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക അതിനുശേഷം ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് സ്ക്രീനിൽ അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ചുവടെ പിൻ ജനറേഷൻ എന്ന ഓപ്ഷൻ കാണാം അത് നിങ്ങൾ സെലക്ട് ചെയ്യാം പിന്നീട് നമ്മളോട് ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക എന്നിട്ട് പ്രസ് ഈഫ് കറക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഇവിടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് പ്രസ് ഇഫ് കറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് വന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പുതിയ പിൻ നമ്പർ നിങ്ങൾക്ക് ഒ ടി പി ആയിട്ടാണ് നിങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്ന നം നമ്പറിലേക്കാണ് വരിക എന്നുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഒ ടി പി ആയിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ പിൻ നമ്പർ നിങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട് അതും നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ നാലക്ക ഒ ടി പി നമ്പറ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളെ മിഷനിൽ നിന്ന് നിങ്ങളുടെ എ ടി എം കാർഡ് തിരിച്ചെടുക്കുക പിന്നീട് ഒരു തവണ കൂടി നിങ്ങൾ എ ടി എമ്മിലേക്ക് നിങ്ങളുടെ എ ടി എം കാർഡ് ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ റൈറ്റ് സൈഡിൽ ഫസ്റ്റിൽ ബാങ്കിങ് എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മളോട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ ജസ്റ്റ് നിങ്ങളൊരു നമ്പർ അതായത് പത്തിനും തൊണ്ണൂറ്റൊമ്പതിനും ഇടയിലുള്ള ജസ്റ്റ് ഒരു നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമതായിട്ട് പിൻ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അത് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇത്തരത്തിൽ നമ്മുടെ പിൻ നമ്പർ പുതുതായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പിൻ നമ്പർ എൻറ്റർ ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുന്ന സെക്യൂർ ആയിട്ടുള്ള ഒരു പിൻ നമ്പർ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നാലക്കുള്ള ഒരു പിൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് അതിനുശേഷം അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ കുറച്ച് ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൂടി വന്നതായിട്ട് കാണാം അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പേജ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കില്ലേല് ഒന്ന് सब्स््रैबे